ജീവനി ഭാഗം 35 രചന പബിഷ. കൃതിക്ക് അവന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കാൻ ചമ്മല് തോന്നി. അത് മനസ്സിലാക്കിയ അമ്മ അവളുടെ തോളിലൂടെ ഒരു ടർക്കി ഇട്ട് കൊടുത്തു. കുഞ്ഞിന് പാല് കിട്ടിയതോടെ അവൻ കരച്ചിൽ നിർത്തി. ഇതെല്ലാം വിഷ്ണു ഒരു കൗതുകത്തോടെയാണ് നോക്കിയിരുന്നത്. കൃതിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കൃതി തന്റെ കുഞ്ഞു പാല് കുടിക്കുന്നതിന്റെ കൗതുകത്തിലും സംതൃപ്തിയിലുമായിരുന്നു. അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃതിയുടെ അമ്മയും അച്ഛനും ഫുഡ് വാങ്ങി അങ്ങോട്ട് വന്നത്. ചേച്ചി, കുഞ്ഞുറങ്ങിയോ? ഇപ്പൊ പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ, ഇതാ ചേച്ചി ഫുഡ്. അവിടെ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു, അതാ വൈകിയത്. ഗായത്രി, അച്ഛനോട് വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അവളിപ്പോ വരും ചേച്ചി, കിച്ചും വീട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ അവളെയും കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ നല്ലത്. അമ്മ, ചേച്ചി വരാറായോ? വിഷ്ണു ചോദിച്ചു. അവൾക്ക് എക്സാം കഴിഞ്ഞ് 5 മണിക്ക് ആവും ഇവിടെ എത്താൻ എന്നാ പറഞ്ഞത്. പിന്നെ അമ്മ, ഇതവൾക്ക് കൊടുക്കാനുള്ള ഗുളികയാണ്. ഒന്നിപ്പോഴും പിന്നെ ഈ റോസ് ഗുളിക ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മോളെ, കുഞ്ഞിനെ എങ്ങത്താ എന്ന് പറഞ്ഞ് ഉമ്മാമ കുഞ്ഞിനെ എടുത്തു. അപ്പോഴേക്കും ഗായത്രി അമ്മ കൃതിക്ക് ഇപ്പോൾ കുടിക്കാനുള്ള ഗുളികയും വെള്ളവും എടുത്തു കൊടുത്തു. ശേഷം അവൾക്ക് കഴിക്കാൻ ചൂട് കാപ്പിയും ബ്രെഡും നൽകി. കൃതിക്ക് ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഗായത്രി അമ്മ തന്നെയാണ് ഭക്ഷണം കഴിപ്പിച്ചത്. ഉമ്മാമയാണെങ്കിൽ കുഞ്ഞിനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ്. കൃതി ഭക്ഷണം കഴിച്ചതും അവളെ ബെഡിൽ കിടത്തി. ഉമ്മാമ കുഞ്ഞിനെ അവളുടെ വലതുവശത്ത് കിടത്തി കൊടുത്തു. ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും അവരെ കാണാൻ കിച്ചുവും വീട്ടുകാരും എത്തി. അവരോടൊപ്പം അച്ചു. കിച്ചു വിഷ്ണുവിനെ കണ്ടപാട് കെട്ടിപ്പിടിച്ച് ആശംസ അറിയിച്ചു. അച്ചു ആവട്ടെ കുഞ്ഞുണ്ടായ സന്തോഷത്തിന് ലഡുവുമായാണ് വന്നത്. അവൾ വേഗം ആ ബോക്സ് വിഷ്ണുവിന് നേരെ നീട്ടി. ഈ മധുരം ആദ്യം കഴിക്കേണ്ടത് ഏട്ടൻ തന്നെയാണ്. അതെന്താ അച്ചു നീ അങ്ങനെ പറഞ്ഞത്? കിച്ചു ചോദിച്ചു. അത് ചേട്ടൻ കാരനാണല്ലോ കുഞ്ഞാവ് വേഗം വന്നത്. എന്ത്? എല്ലാവരും ഒറ്റ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടന് വേഗം കുഞ്ഞാവ് വേണമെന്നായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഒരുപാട് കാലം കാത്തിരിക്കാതെ കുഞ്ഞാവ് വന്നത്. അവളുടെ ബുദ്ധി പോയ വഴിയോർത്ത് കിച്ചു അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. കിച്ചു കേട്ടോ മിണ്ടരുത് എന്നവൻ ആക്ഷൻ കാണിച്ചു. പിന്നീട് അവർ പരസ്പരം സന്തോഷം കൈമാറി. അപ്പോഴേക്കും കൃതിയും കുഞ്ഞും കണ്ണു തുറന്നു. ചേച്ചി, എന്തുറക്ക ഇത്! ഞങ്ങൾ എപ്പോഴെങ്ങാനും വന്നുവെന്നറിയോ? കൃതി ആയാസപ്പെട്ട് എഴുന്നേൽക്കാൻ നോക്കി. അത് കണ്ട വിഷ്ണു അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കിച്ചു അവളെ താങ്ങി പിടിച്ച് ബെഡിലിരുത്തി. വിഷ്ണുവിന് അത് കണ്ട് ദേഷ്യം വന്നെങ്കിലും കൃതി അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അതോടെ അവൻ ശാന്തനായി. കുഞ്ഞിനെ കയ്യിലെടുത്ത വിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു, ഗായത്രി, കുഞ്ഞു വിഷ്ണുവിനെ പോലെ തന്നെയുണ്ടല്ലോ. അപ്പോഴാണ് രണ്ടമ്മമാരും കിച്ചും അച്ചും ദേവാച്ചനും അത് ശ്രദ്ധിച്ചത്. ശരിയാണല്ലോ എല്ലാവരും പറഞ്ഞു. അത് പിന്നെ വിഷ്ണുവേട്ടന്റെ കുഞ്ഞു വിഷ്ണുവേട്ടനെ പോലെ അല്ലാതെ സിദ്ധാർത്ഥനെ പോലെ ഇരിക്കുമോ? അച്ചുവിന്റെ അടുത്ത കൗണ്ടർ വന്നു. ആരാ മോളെ സിദ്ധാർത്ഥ്? കിച്ചുവിന്റെ അമ്മ രേവതി ചോദിച്ചു. അതറിയല്ലേ, നമ്മുടെ ഹിന്ദി ആക്ഷൻ സിദ്ധാർത്ഥ് മൽഹോത്ര. അതാരാ? രേവതി ആന്റി ഒന്നുകൂടെ ചോദിച്ചു. അച്ഛൻ ഫോൺ എടുത്ത് ഗൂഗിൾ ചെയ്ത് ആളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ആന്റിക്ക് സമാധാനമായത്. ഇനി നിന്ന ഒരു കുടുംബകലഹം ഉണ്ടാവും എന്ന് കരുതി കിച്ചു അച്ഛനെ വിളിച്ച് പുറത്തിറങ്ങി. എന്താ അച്ചു നീ അവിടുന്ന് പറഞ്ഞത്? എന്തു, നിങ്ങളും കേട്ടതല്ലേ? എന്റെ പൊന്നു മോളെ, എന്റെ അമ്മ ആയതുകൊണ്ട് പറയുകയല്ലേ, എന്തെങ്കിലും കേട്ടാ മതി അത് പറഞ്ഞു നടക്കാൻ. അതുകൊണ്ട് പൊന്നു മോളെ ഇനിമേൽ കൗണ്ടർ പറയാൻ വായ തുറക്കരുത്. നോക്കാം എങ്കിൽ കനത്തിന് എന്തെങ്കിലും വാങ്ങിത്തരാം. കനത്തിലാണെങ്കിൽ ഇതാ ഈ കല്ലെടുത്തോ, അത് നിങ്ങളെ മറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞത്. പോടാ ഡി ഡി, നിനക്കിപ്പോ ബഹുമാനം നന്നേ കുറഞ്ഞു വരുന്നുണ്ട്. ആണോ? എങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോ ബഹുമാനം കുറച്ചുകൂടി കുറയും. ഓഹോ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്ത് അമേരിക്കയിൽ ഏതെങ്കിലും പെണ്ണ് കെട്ടി പെണ്ണിനെ കെട്ടി സുഖമായി ജീവിക്കും. നിങ്ങൾ ജീവിക്കും? നിങ്ങൾ അങ്ങനെ ജീവിക്കുമോ?
കാര്യം ശരിയല്ല എന്ന് തോന്നിയതും അവൻ വിളിച്ചു ഗംഗേ. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. ഇല്ല, എന്റെ മോൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഉറപ്പാണോ? അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് തലയെടുത്ത് നോക്കി. ഉറപ്പ്? വാ, നിനക്ക് കനത്തിലോ കനം കുറച്ചോ എന്താന്ന് വെച്ചാ വാങ്ങിത്തരാം. എന്നാ വാ. അതും പറഞ്ഞ് അവർ അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് കയറി. ഇതേ സമയം വിഷ്ണു കൃതിയെ നോക്കിയിരിപ്പാണ്. എന്നാ ദേവ, ഗായത്രി, ഉമ, ഞങ്ങൾ ഇറങ്ങുകയാണ്. അച്ഛനും അച്ഛനും വരണ്ടേ? ആ, ഞാനൊന്ന് അവരെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് രേവതിയുടെ ഭർത്താവ് മാധവൻ ഫോൺ എടുത്തു. കുറച്ചു കഴിഞ്ഞതും രണ്ടുപേരും അങ്ങോട്ടെത്തി. എന്നാ കിച്ചു, നമുക്ക് പോകാൻ നോക്കാം അല്ലേ? ആ ശരി അമ്മ. അച്ഛൻ ഞങ്ങളുടെ കൂടെ വരികയല്ല അമ്മായി. അതെ മോനെ, നിങ്ങൾ പോകുമ്പോ വീട്ടിൽ കയറി അവളുടെ ഡ്രസ് എടുത്തിട്ട് പോണേ. ശരി ആന്റി. കൃതി, വിഷ്ണു, ഞങ്ങൾ ഇറങ്ങുകയാണ്, അടുത്ത ദിവസം കാണാം. എല്ലാവരും പോയ സന്തോഷത്തിൽ വിഷ്ണു കൃതിക്ക് അടുത്തിരിക്കുമ്പോഴാണ് ലച്ചുമോളും വിനിയേച്ചിയും അരുണേട്ടനും അങ്ങോട്ട് വന്നത്. ലച്ചുമോൾ അരുണന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി കൃതിക്കരികിലെത്തി. മാമ, എന്നെ എടുത്ത് ഭാവി കാണിച്ചു തരുമോ? അതിനെന്താ, എന്റെ ലച്ചുമോൾക്ക് മാമൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞു അവന്റെ ലച്ചുവിനെ എടുത്ത് കൃതിക്കരികിലിരുത്തി. കൃതി ഒരു കയ്യാലെ ലച്ചുവിനെ ചേർത്ത് പിടിച്ചു. ലച്ചുമോളെ ഭാവിയെ കണ്ടോ? കണ്ടു മേമി. മോൾക്ക് ഇഷ്ടായോ? ഓ, ഒത്തിരി ഒത്തിരി ഇഷ്ടായി. വാവ എന്താ ഞാൻ വന്നിട്ട് നോക്കാത്തത്? അത് വാവ ഉറങ്ങിയാണ്, എപ്പ എനിക്ക് കേട്ടോ. ലച്ചുമോള് വാവയെ പതിയെ തൊട്ട് നോക്കാൻ തുടങ്ങി. എന്ത് കുഞ്ഞു കാലാണല്ലേ അമ്മേ വാവയ്ക്ക്. കുഞ്ഞാവന്മാരെല്ലാം ചെറുപ്പത്തിൽ അങ്ങനെയാണ് ലച്ചുമോളെ. ആണോ? അത് ഏറ്റുപിടിച്ച് കൃതിയും പറഞ്ഞു. ഈ ലച്ചുമോളും ചെറുപ്പത്തെ ഇങ്ങനെ തന്നെയായിരുന്നു. ആണോ അമ്മേ? അതെ മോളെ. വാവ എപ്പോഴാ എഴുന്നേക്കുക മേമേ? ഇപ്പൊ എഴുന്നേക്കും. അല്ല, നിനക്കെന്തിനാ അവനിപ്പൊ എഴുന്നേറ്റിട്ട്? അതച്ഛാ, എനിക്ക് വാവയുടെ സ്വകാര്യം പറയാനാ. എന്തു സ്വകാര്യം? അതൊക്കെ ഉണ്ട്. ആഹാ. ചേച്ചി കുഞ്ഞിനെ എടുത്തതും അവൻ കരയാൻ തുടങ്ങി. വാവയോ, എന്താണ് വാവ? ഞാൻ നിന്റെ മാമിയാ വാവേ. അതും പറഞ്ഞ് ചേച്ചി കുഞ്ഞിനെ എടുത്ത് നടന്നു. അമ്മ, ഇവ വിഷ്ണുവിനെ പോലെ ഉണ്ടല്ലോ. അത് തന്നെയാ മോളെ എല്ലാവരും പറയുന്നത്. ദേ, ഇവന്റെ കഴുത്തിലെ കാക്കപ്പുള്ളി മോന്റെ കഴുത്തിലുണ്ട് അതേപോലെ. ആണോ? അതെ അമ്മ, ഇവന്റെ കൈവിരലും കാൽവിരലും ഒക്കെ വിഷ്ണുവിനെ പോലെ തന്നെ. കണ്ടോ കൃതി, അവൻ എന്നെ പോലെ ഉള്ളത്. അവൾ സന്തോഷത്തോടെ കണ്ണു നിറച്ചു വന്ന് മൂളി. അയ്യേ, എന്താടി നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഏയ്, ഒന്നുമില്ല, ഇത് സന്തോഷം കരച്ചില്ല. അതും പറഞ്ഞ് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അത് കണ്ട് അമ്മ പറഞ്ഞു, ഹലോ ഹലോ, അത് മതി. അത് കേട്ടതും രണ്ടുപേരും അകന്നു മാറി. കുറച്ചു സമയം ചേച്ചിയും ചേട്ടനും ലച്ചും അവിടെ നിന്ന ശേഷം പോവാൻ ഒരുങ്ങി. അമ്മ, ഞങ്ങൾ ഇറങ്ങിയാണ്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട ഡ്രസ്സ് ഈ ബാഗിലുണ്ട്. ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ശരി മോളെ, എന്നാ നിങ്ങൾ വൈകണ്ട. ശരി അമ്മ. അമ്മ, നമുക്ക് പോവണ്ട. എനിക്ക് വാവിയുടെ കൂടെ നിന്നാ മതി. അയ്യോ മോളെ, നമുക്ക് നാളെ വരാം. വാ, പോവാ. ഇല്ല, വാശി പിടിക്കല്ലേ മോളെ. ലച്ചുമോളെ, നമുക്ക് മേമേനെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്? എന്നാ മേമ പറയുന്നത് മോള് കേൾക്കണം. എന്താ മേമേ? മോള് ഇന്ന് അമ്മയുടെ കൂടെ ചെല്ലേ. പാവല്ലേ മോളുടെ അമ്മ. ഇല്ല മേമേ, ഞാൻ മേമേന്റെ അടുത്ത് നിന്നോളാം. എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറയും അമ്മ. വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൃതി പറഞ്ഞു. ലച്ചുമോളെ, എന്താ മേമേ? മോക്ക് വാവയെ കളിപ്പിക്കണം. അതെ മേമി. എന്നാ മോളിന്ന് അമ്മയുടെ കൂടെ ചെല്ല്, എന്നിട്ട് നാളെ ഭാവിയെ കൊണ്ടുപോകാൻ വന്നാ മതി. ഇല്ല, നല്ല മോളല്ലേ. മോളെ ചെന്നിട്ട് വീടെല്ലാം അടിപൊളിയാക്കി വെക്ക്. ഭാവിയെ കൊണ്ട് അങ്ങോട്ട് വരണ്ടേ? ആ വേണം മേമി.
എന്നാ ഞാൻ പോവാം. അച്ഛാ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. നമുക്ക് വീടെല്ലാം ഡെക്കേറ്റ് ചെയ്യണം. എന്നാ വാ നമുക്ക് പോവാം. അതും പറഞ്ഞ് അവർ ഇറങ്ങി. എന്നാ വാ വിഷ്ണു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാം. അമ്മേ നിങ്ങൾ രണ്ടുപേർക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ചോറ് തന്നെ മതി. കൃതിക്കോ? അവൾക്ക് കഞ്ഞി കൊടുക്കാനേ പറ്റൂ, അതുകൊണ്ട് നീ പാത്രം കൊണ്ടുപോയിക്കോ. അവനും അച്ഛനും പാത്രം വാങ്ങി ക്യാൻറ്റീനിൽ പോയി. രണ്ടുപേർക്ക് ചോറും കൃതിക്ക് കഞ്ഞിയും ചൂടുവെള്ളവും വാങ്ങി തിരിച്ചു വന്നു. കൃതിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വിഷ്ണു അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. ഉമാമ അവൾക്ക് കഞ്ഞി കോരി കൊടുത്തു. ഗായത്രിയമ്മ കുഞ്ഞിനെയും കയ്യിലെടുത്ത് നടന്നു. കഞ്ഞി കൊടുത്ത് പകുതിയായതും കുഞ്ഞ് കരയാൻ തുടങ്ങി. മോളെ കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പാല് കൊടുക്കും. ഗായത്രിയമ്മ കുഞ്ഞിനെ അവളുടെ മടിയിൽ കിടത്തി കൊടുത്തു. അവളൊരു ടർക്കി തൻ്റെ തോളിലൂടെ ഇറക്കിയിട്ട് കുഞ്ഞിന് പാല് കൊടുത്തു. അപ്പോഴേക്കും രണ്ടമ്മമാരും ഫുഡ് കഴിക്കാനിരുന്നു. അവർ കഴിച്ചു തീരുന്നതുവരെ വിഷ്ണുവും അച്ഛനും അവിടെ നിന്നു. പിന്നെ അവർ പോകാനൊരുങ്ങി. അമ്മ ഞങ്ങളെ കാണുന്ന ഓപ്പോസിറ്റ് റൂമിലുണ്ടാവും, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. ശരി മോനെ. കൃതി എന്നാ ഞാൻ പോവാണ്. അത് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ശേഷം കുഞ്ഞിൻ്റെ കയ്യിൽ മുത്തിയ ശേഷം അവരുടെ മുറിയിലേക്ക് പോയി. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതിനാൽ തന്നെ കൂടെ നിൽക്കുന്നവർക്ക് റൂം എടുക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ രോഗിയുടെയും മുറിയുടെ നേരെ മറുവശത്തായാണ് കൂട്ടിരിപ്പുകാരുടെ റൂം സൗകര്യം. രണ്ടുപേരും റൂമിലെത്തിയപാടെ ബെഡിൽ കിടന്നു. എത്രയായിട്ടും വിഷ്ണുവിന് ഉറക്കം വന്നില്ല. എന്തുപറ്റി മോനെ, ഉറക്കമില്ലേ? സ്ഥലം മാറിക്കിടുന്നതുകൊണ്ടാണോ ഉറക്കം വരുന്നില്ല? അച്ഛൻ ഉറങ്ങിയില്ലായിരുന്നു? ഇല്ല മോനെ, എനിക്ക് കുറച്ച് കഴിയുന്ന ഉറക്കം വരാൻ. അച്ഛാ നമ്മളിവിടെ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക്. അത് മാറ്റി പിടിക്കാൻ പറ്റുമോ? അത് ആര് വിചാരിച്ചാലും നടക്കില്ല മോനെ. ഇതുവരെയുള്ള പോലെ അല്ല ഇനി അങ്ങോട്ട്. ഒരുപാട് കാര്യങ്ങൾ, പ്രസവാനന്തര ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. അത് എൻ്റെ വീട്ടിൽ തന്നെ ചെയ്താലും പോരെ? അതൊന്നും പറഞ്ഞ് ആരും കേൾക്കില്ല. എനിക്ക് മനസ്സിലാവും മോനെ നിൻ്റെ മനസ്സിലെന്താണെന്ന്. പക്ഷേ ഇവിടെ സഹായിക്കാൻ എനിക്കും കഴിയില്ല. ഇതെല്ലാം പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. വിഷ്ണു സന്തോഷമില്ലാതെ ഒന്ന് മൂളി. അന്ന് രാത്രി വിഷ്ണു തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോഴാണ് കുഞ്ഞു കരയുന്നത് കേട്ടത്. അവൻ തൻ്റെ കുഞ്ഞാണെന്ന് കരുതി ഉമ്മാമയെ വിളിച്ചു. ഉറക്കം പോയ സങ്കടത്തിൽ ഉമ്മാമ പറഞ്ഞു, എന്താടാ നിനക്ക്, ഉറക്കമില്ലേ? അമ്മ മോനാണോ കരയുന്നത്? അല്ലടാ. ആ എന്നാ ശരി. അങ്ങനെ ഏറെ സമയത്തിന് ശേഷം അവന് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടാണ് അവൻ എഴുന്നേറ്റത്. പിന്നെ വേഗം തന്നെ ഫ്രഷായി കൃതിയുടെ റൂമിലേക്ക് നടന്നു. അപ്പോഴും അവളും കുഞ്ഞും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. മോനെ നീ എഴുന്നേറ്റോ, അച്ഛനെവിടെ? അച്ഛൻ ഫ്രഷാവാണ്. മോനെ നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ഈ ഫ്ലാസ്ക് കൂടി എടുക്കണേ, കാപ്പി വാങ്ങാനോ? ശരിയമ്മ. കുഞ്ഞുവിനെ കരഞ്ഞിരുന്നു? ആ അവൻ എഴുന്നേൽക്കുമ്പോൾ കരയും. അപ്പോ ഒന്നല്ലെങ്കിൽ നമ്മൾ എടുത്ത് നടക്കണം, അല്ലെങ്കിൽ പാല് കൊടുക്കണം, അപ്പോൾ കരച്ചു നിർത്തണം. മോനെ എന്താ വെച്ചാ, വാ നമുക്ക് ചായ കുടിക്കാൻ പോവാം. ഏട്ടാ ഈ ഫ്ലാസ്ക് എടുത്തോളൂ, പിന്നെ നിങ്ങൾ കഴിക്കാൻ പോവുകയാണെങ്കിൽ പുട്ടോ ദോശ ഇടിയപ്പോ മതി. അതാകുമ്പോൾ മോൾക്ക് കഴിക്കാൻ സുഖമാണ്, മടുപ്പ് തോന്നില്ല. അങ്ങനെ രണ്ടുപേരും പോയി ചായ കുടിച്ചു വന്നു. ഇടിയപ്പോ ആണ് അവർക്ക് കിട്ടിയത്. അപ്പോഴേക്കും കൃതി പല്ല് തേച്ച് അവരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഉമാമ തന്നെ അവൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തു. വിഷ്ണു അപ്പോഴും കൃതിയെ തന്നെ നോക്കി ചിന്തകളിലേക്കാണ്. ഒരിക്കൽ താൻ തള്ളി പറഞ്ഞു, ഒരിക്കലും ഞാൻ കരുതിയതല്ല എനിക്കിങ്ങനെ ഇവളെ സ്നേഹിക്കാൻ കഴിയുന്നു. പിന്നെ എൻ്റെ കുഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ നോക്കിയതാണ്. അവളുടെ വാശി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും മാത്രമാണ് നഷ്ടപ്പെടേണ്ടിയിരുന്ന സന്തോഷമെല്ലാം എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. മോനെ എന്തുപറ്റി? ഒന്നുമില്ല. അതും പറഞ്ഞ് അവൻ കൃതിക്കരികിലിരുന്നു. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്താ ഏട്ടാ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? അപ്പോഴേക്കും അവൻ അവളെ കെട്ടിപ്പിടിച്ചു.
സോറി, ഞാൻ കാരണം നീ ഒരുപാട് വേദനിച്ചല്ലേ. തുടരുന്നു.